ഇതെങ്ങനെ സഹിക്കും വിനീതേട്ടാ? ഇതിപ്പോ സഹിച്ചല്ലേ പറ്റൂ. അവനൊരു കള്ളനോ ദുഷ്ടനോ ആ സച്ചിദാനന്ദൻ? അവൻ പറഞ്ഞത് ശരിയായിരിക്കോ? എന്തോ അറിയില്ല. ടീച്ചർ വരുന്നു. എന്താ ഇവിടെ എല്ലാവർക്കും പറ്റിയത്? നീ എന്തിനാ കരയുന്നേ? ഒന്നുമില്ല ചേച്ചി, ഒന്നുമില്ല, ഒന്നുമില്ല. ആരോട് ചോദിച്ചാലും ഇത് തന്നെയാ പറച്ചത്. എന്താണ് വിനീതെ പറ്റിയത്? ഒന്നുമില്ല ടീച്ചറെ. ദേ വീണ്ടും ഇതൊന്ന് നിർത്തിയിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാവർക്കും പറഞ്ഞൂടെ. വീട്ടിലാണെങ്കിൽ രണ്ടുപേരും കൂടി പിങ്ങി പൊട്ടുക. പപ്പയും ഡോക്ടറും ഇങ്ങോട്ട് കയറി വന്നാലും അങ്ങനെ തന്നെ. എനിക്കും അമ്മയ്ക്കും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എന്തോ അറിയാം, നിങ്ങൾക്കും. അതുകൊണ്ടാ ഇവിടെ കരയുന്നത്. ദേ നീ മാത്രമല്ല, ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കുന്ന നിന്റെ അച്ഛനും ഇപ്പോ ആകെ സങ്കടത്തിലാ. ഞാൻ നേരത്തെ അച്ഛനോട് ഇതേപ്പറ്റി ചോദിച്ചപ്പോ അച്ഛന് ഒഴിഞ്ഞു മാറാനാ ശ്രമിച്ചത്. അമ്പാടിയേട്ടൻ വിളിക്കോ മറ്റോ ചെയ്തോ ടീച്ചറെ? ഇതുവരെ ഇല്ല. അത് തന്നെയാ എന്റെ സംശയം. ദേ അമ്പാടിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്നോട് പറയണം. ഞങ്ങൾക്കൊന്നും അറിയില്ല ടീച്ചറെ. അമ്പാടിയേട്ടൻ പിണങ്ങിപ്പോയിട്ട് പിന്നെ വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. എല്ലാവരും അറിഞ്ഞ കാര്യം മറച്ചു പിടിക്കുന്നു. അമ്പാടിക്കല്ലെങ്കിൽ മറ്റാർക്കോ എന്തോ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആർക്കോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമുണ്ടോ? ഒന്നുമില്ല ടീച്ചറെ. ഈ മറുപടി അല്ലാതെ ഇതൊന്നും മാറ്റി പറയാൻ പറ്റുമോ? എന്തായാലും അറിയേണ്ടത് ഉടനെ അറിയും. ഒരുപാട് നേരമൊന്നും ഒളിച്ചു വെച്ച് നടക്കാൻ പറ്റില്ല. ഞാൻ നിങ്ങളുടെ രണ്ടാളുടെയും ചേച്ചി മാത്രമല്ല ടീച്ചറും കൂടിയാ. ആ അധികാരം വെച്ചാ ഓരോന്ന് ചോദിക്കുന്നത്. അപ്പോഴും ഒന്നുമില്ല, ഒന്നുമില്ല. ടീച്ചറിനോട് എന്താ പറഞ്ഞേ പറയേണ്ടത്? നമ്മളായിട്ടൊന്നും പറയണ്ട ചേച്ചി, അറിയുമ്പോ അറിയട്ടെ. കേട്ട വാർത്ത സത്യമാണോന്ന് ഇപ്പോഴും ഉറപ്പൊന്നുമില്ലല്ലോ.